നമസ്കാരം, ഞാൻ സുമേഷ് പിളക്കൽ. ടൈം ഫോർ ട്രാവലിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു കൽപ്പാത്തിയിലെ നടരാജന്റെ വീട്ടിലെ കടുകുമാങ്ങ അച്ചാറും പിന്നെ മറ്റ് ഒത്തിരി വിഭവങ്ങളും കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് കടുകുമാങ്ങ അച്ചാറിൻ്റെ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത്. അതിൻ്റെ ബാക്കി കുറച്ച് വിഭവങ്ങൾ അവരുണ്ടാക്കി തന്നിട്ടുള്ള കുറേ വെറൈറ്റി ഐറ്റംസാണ്: താമര വളയം, തുണ്ടങ്ങ കൊണ്ടാട്ടം, മരത്തങ്കാളി കൊണ്ടാട്ടം, കറുവിടാം വിടാം, ചക്ക വരട്ടിയത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ വിഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടരാജന്റെയും രാധ അമ്മയുടെയും വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കൽപ്പാത്തി തേരൊക്കെ നടക്കുന്ന ആ ഏരിയയിൽ തന്നെയാണ്, പഴയ കൽപ്പാത്തി അഗ്രഹാരത്തിൻ്റെ ഉള്ളിലാണ്. ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാനല്ലേ അമ്മ എന്നെ നേരെ അടിപൊളി കോഫി ഇട്ട് തന്നിട്ടുണ്ട്. രാധ ടീച്ചർ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫിൽട്ടർ കോഫിയാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് കേട്ടോ. അതിനൊരു പ്രത്യേക എക്യുപ്മെൻറ്റ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്താ സംഗതി എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. നല്ല ഈ മുകളിൽ നമ്മൾ കോഫി പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ചൂട് വെള്ളം ഒഴിച്ച് നോക്കും അല്ലേ, തിളച്ച വെള്ളം തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് നോക്കും. ഇതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അപ്പോൾ ആ ഹോളിൽ കൂടിയാണ് ഈ ഫിൽട്ടർ ചെയ്ത കോഫി അടിയിലോട്ട് വീഴുന്നത്. ശരിക്കും അതിൻ്റെ ഫിൽട്ടർ ചെയ്തിട്ടുള്ള കോഫിയാണത്. സംസാരിച്ചിരുന്നപ്പോഴേക്കും ചൂടാറിപ്പോയി. പിന്നെ അതിൻ്റെ കൂടുതൽ കഴിക്കാൻ എന്തൊക്കെയാ തന്നിരിക്കുന്നറിയോ, ഈ താമര വളയം. അതായത് താമര വളയം എന്ന് പറയുമ്പോൾ താമരയുടെ കിഴങ്ങ് കഴുകി വൃത്തിയാക്കി വെട്ടി ഉണക്കിയിട്ട് ഉപ്പൊക്കെ തിരുമ്പിയിട്ട് അങ്ങനെ കൊണ്ടാട്ടം പോലെ ആക്കിയിരിക്കുകയാണ്. അതാണ് കേട്ടോ താമര വളയം. ഈ ഉണക്കി കൊണ്ടാട്ടമാക്കി വെച്ചിട്ടുള്ള ഈ താമര വളയം ലൈറ്റായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കൂടുതൽ ടൈം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇടുമ്പോൾ തന്നെ ഫ്രൈ ആയിട്ട് വന്നപ്പോൾ കണ്ടില്ലേ, അത്തരത്തിൽ നല്ല സൈസായി മാറും അത്. അതേപോലെ തന്നെ ലൈറ്റ് ചൂടിൽ മാത്രമേ വേവിക്കാവുള്ളൂ. അല്ല, ഈ ഒരു ബ്രൗണിഷ് കളറിൽ വരണം. ഓവർ ചൂടിലിട്ട് കഴിഞ്ഞാൽ നല്ല ഡാർക്കായി ഇത് മുഴുവൻ കരിഞ്ഞു പോകും, കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. പിന്നെ അരിപ്പപ്പടം എന്ന് നമ്മൾ പറയുന്നതിന് തമിഴിൽ പറയുന്നത് വെടാം എന്നാണ് പറയുന്നത്. അരിപ്പപ്പടം എന്ന് നമ്മൾ പറയുന്നത് ഇത് കഴിച്ചു നോക്കാം. ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്. നമ്മുടെ ഈ കടയിൽ നിന്നൊക്കെ പിടിക്കുന്ന കുടല് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ഒരു ഫീലാണെങ്കിലും പക്ഷേ ടേസ്റ്റ് വ്യത്യാസമാണ്. ടേസ്റ്റ് അരിയുടെയാണ്. നമുക്ക് ചായയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചോറൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. പുഴുങ്ങലരിയും പച്ചരിയും പിന്നെ നമ്മുടെ പായസത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചവ്വരി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ പ്രത്യേക മസാലയൊക്കെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. നല്ല തുണിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഉണക്കിയെടുക്കുന്നതാണത്. വളരെ നൈസാണ് കേട്ടോ. അത് ശരിക്കും ബ്ലേഡിൻ്റെ തിക്നെസ്സേ ഉള്ളൂ, അത്രയും നൈസായിട്ടുള്ള സാധനമാണ്. കുഞ്ഞു സാധനം നമ്മൾ എണ്ണയിലിട്ടെങ്കിൽ പൊരിക്കുമ്പോൾ നല്ല സൈസായി മാറുന്നതാണ്. ഇതിനകത്ത് എള്ള് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് 1.5 രൂപയ്ക്കാണ് ഇവരിത് വിൽക്കുന്നത്. അത്രയും വലിയ പപ്പടത്തിന് 1.5 രൂപ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു വിലയൊന്നും അല്ല. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ കറുവിട എന്ന് പറയുന്ന നമ്മുടെ കൊണ്ടാട്ടം അല്ലേ, അരിക്കൊണ്ടാട്ടം. അരിക്കൊണ്ടാട്ടം കറുവിട എന്നാണ് ഇതിനെ പറയുന്നത്. അതും ഒരു വെറൈറ്റി സംഗതിയാണ്. ഇതൊന്നും ഉണ്ടാക്കുന്ന കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല, കാരണം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇവിടെയുള്ള സ്റ്റോക്കൊക്കെ തീരുമ്പോഴാണ് അടുത്ത് ഉണ്ടാക്കുക അല്ലേ. ഈ കറുവിട എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ നമ്മൾ വടാം ഉണ്ടാക്കിയ അതേ മാവ് തന്നെയാണ് കേട്ടോ. ഈ പച്ചരി, പുഴുങ്ങലരി, ചവ്വരി, ജീരകം, എള്ള് തുടങ്ങിയായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം പണ്ട് കാലങ്ങളിലൊക്കെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സേവനാഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണമുണ്ട്. അതിനകത്ത് ഇട്ടിട്ട് പ്രസ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ രൂപത്തിൽ കിട്ടുന്നത് കേട്ടോ. ഈ കറുവിടം കിലോയ്ക്ക് 240 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മളിവിടെ കണ്ട മറ്റൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ, മരത്തങ്കാളി കൊണ്ടാട്ടം. നമ്മുടെ തൊടികളിലൊക്കെ ധാരാളം കാണാറുണ്ട്. ഈ ഒരു വയലറ്റ് കായകൾ ഉണ്ടാകുന്ന മുളക് ചെടിയുടെ പോലുള്ള ഇലകളാണ് ഇതിനുള്ളത്. അത്തരത്തിലുള്ള ഒരു ചെടിയാണ് മരത്തങ്കാളി എന്ന് പറയുന്നത്. അത് നമ്മൾ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ കായ പച്ചയ്ക്ക് പറിച്ചിട്ട് അതിനകത്തും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മസാലകൾ പിടിപ്പിച്ചിട്ട് ഉണക്കിയെടുക്കുന്നതാണ് മരത്തങ്കാളി കൊണ്ടാട്ടം എന്ന് പറയുന്നത്. ബ്രാഹ്മിൺസ് കുടുംബത്തിലെ പരമ്പരാഗതമായിട്ടുള്ള പല ചടങ്ങുകളിലും ഈ മരത്തങ്കാളി ഉപയോഗിച്ചിട്ടുള്ള പല വിഭവങ്ങളും ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. ഇത് ചുണ്ടങ്ങ കൊണ്ടാട്ടം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും കാടുകളിലും ഫോറസ്റ്റിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന വഴുതനങ്ങയുടെ താമയമുള്ള ഇലകളോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് ചുണ്ടങ്ങ. ആയുർവേദ മരുന്നുകളിലും പല ഭക്ഷണ പദാർത്ഥങ്ങളിലും ട്രഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷനുകളിലൊക്കെ ഇത് വെച്ചിട്ടുള്ള വിഭവങ്ങൾ വളരെ നിർബന്ധമാണ്. ഡയറക്റ്റ് കഴിക്കുന്നതോ ബ്രാഹ്മിൺസിന്റെ കല്യാണമാണെങ്കിൽ വെത്തക്കുഴമ്പ് തലേദിവസം രാത്രിയോ കല്യാണത്തിന്റെ രാത്രിയോ ഇതുകൊണ്ട് കൂട്ടാൻ മതി. മരത്തങ്കാളി ഇല്ലേ, അതോ വെച്ച് വന്നെങ്കിലും
അതൊരു ട്രഡീഷണൽ ആയിട്ടൊരു ചടങ്ങായിട്ടുള്ള രീതി അല്ലേ? ഇത് ചക്ക പായസം എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ ഓക്കെ, ഇത് വെച്ചിട്ട് പായസം ഉണ്ടാകും. ഇനിയാണ് കേട്ടോ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം പരിചയപ്പെടാൻ പോകുന്നത്, ചക്ക വരട്ടിയത് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ ചെറിയ പൂപ്പൽ ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഉപയോഗിക്കുന്നില്ല. പിന്നെ കൂടാതെ നമ്മളിതെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നെയ്യ് തടവി വെക്കും. ആ നെയ്യിലാണ് ഈ പൂപ്പൽ പിടിക്കുന്നത്. നമ്മളിത് എടുക്കുന്ന സമയത്ത് ആ മുകളിൽ നെയ്യ് വകഞ്ഞ് മാറ്റിയതിന് ശേഷം അകത്തെ ചക്ക വരട്ടിയതാണ് എടുത്ത് ഉപയോഗിക്കാറ്. ചക്ക വരട്ടിയാണ് പായസം വയ്ക്കാൻ ഉപയോഗിക്കും ചക്കപ്രഥമന്. അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താൽക്കാലികമായി ഇവിടെ പറയുന്നു മറ്റൊരുമല്ല നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പിലാക്കൽ. ഓക്കെ.